സാധാരണ ഇതിൽ എല്ലാവരും പറയാറുണ്ട്. അതായത് നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ നമ്മളങ്ങ് ഉറപ്പിച്ചിറങ്ങി തിരിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ തടയാൻ പറ്റില്ല എന്ന്. ദാ അങ്ങനെ ഒരാളെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ണൂർ ടൗണിലെ ലിയനാർഡോ ജോൺ. മായം ചേർക്കലിനെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച ജോൺ നടത്തിയത് 400 പത്രസമ്മേളനങ്ങളാണ്. ചിലവിട്ട രൂപയുടെ മൂല്യം കേട്ടാൽ ഞെട്ടും, 30 ലക്ഷം രൂപ. നമ്മളറിയാതെ നമുക്ക് ചുറ്റും വളരെ വ്യത്യസ്തരായ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ വ്യത്യസ്തരിലും വ്യത്യസ്തനായ ഒരാളാണ് ഇപ്പോൾ നമുക്കുള്ള ലിയനാർഡോ ജോൺ. അദ്ദേഹം നടത്തിയ ഒരു വലിയ ഫൈറ്റിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിലൂടെ തന്നെ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെന്തു പറയുന്നത്, ഏതാണ്ട് ഈ നമ്മുടെ സിനമൺ എന്ന് പറയുന്ന കറുവപ്പട്ടയ്ക്ക് പകരം കാഷ്യോ എന്ന് പറയുന്ന, അതിൻ്റെ കറുവപ്പട്ടയെ യാതൊരു ബന്ധം പോലും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ സുഗന്ധദ്രവ്യമായും നമ്മുടെ കഷായത്തിലും നമ്മുടെ പല പല പൊടികളിലും എല്ലാം ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രശ്നം. അതിനെതിരെയാണ് ഫൈറ്റ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്? ഏകദേശം 400 പത്രസമ്മേളനം. എത്ര 400 പത്രസമ്മേളനം കേരള, കർണാടക, തമിഴ്നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെയാണ്. ഇതൊക്കെ എനിക്ക് തോന്നി പത്രസമ്മേളനത്തിൽ റിലീസാണ്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പത്രക്കാർ ഇതൊന്നും കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാതിരുന്നപ്പോ ജോണിനൊരു വിഷമം ഉണ്ടാകും. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു 10 പേരിനകത്ത് അല്ലെങ്കിൽ 20 പേരിനകത്ത് ഒരാളെങ്കിലും എൻ്റെ ഒരു കേൾക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് നാളെ ഇതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. എത്ര വർഷമായിട്ടുണ്ട് ഈ ഫൈറ്റ് തുടങ്ങി? ഏകദേശം 12 വർഷമായി തുടങ്ങിയിട്ട്. എന്ത്, അമ്മക്ക് ക്യാൻസർ വന്ന സമയത്ത് ഒറ്റ അങ്ങനെ ഒരു കാരണം? അങ്ങനെയാണ് എനിക്ക് മറ്റേ തുടങ്ങാൻ കാരണം. എൻ്റെ അമ്മയ്ക്ക് ഒരു 10 വർഷം മുമ്പേ ക്യാൻസർ വന്നിട്ട് ഞാൻ അമ്മയിൽ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോയിരുന്നത് തൃശ്ശൂർ. അപ്പോൾ അവിടെ ഇതേ പ്രോബ്ലമായിട്ട് വേറൊരാൾ വന്നായിരുന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്കും എൻ്റെ അമ്മേനെ പോലെ തന്നെ നമ്മൾ മുഴുവൻ സ്വത്തും ചിലവാക്കി ട്രീറ്റ് ചെയ്താലും അവസാനം സ്വത്തും തീരും അമ്മയും തീരും എന്ന് പറഞ്ഞ് എന്നെ വലിയ ഇതായിട്ട് ഇഫക്റ്റ് ചെയ്ത്. രണ്ടാമത്തെ എന്നെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ചെയ്ത് എൻ്റെ ഒരു കസിൻ്റെ മരണമാണ്, ഈ ലിവർ സിറോസിസ് ആയിട്ട്. ജീവിതത്തിൽ അയാൾ കുടിക്കാത്ത ആൾക്ക് ലിവർ സിറോസിസ് ആയിട്ട് മരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ 5 വർഷമായിട്ട് അരിഷ്ടം കഴിച്ചിട്ടാണ് കഴിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ എല്ലാ അരിഷ്ടത്തിൻ്റെ അകത്ത് കറുവപ്പട്ട അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മരക വിഷമായ കാസിയെ ചേർത്തില്ലെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് അരിഷ്ടം കേടുവരും. ഇത് മറ്റേ അപ്പം മറ്റേത് എലിവശത്തായിട്ട് മാത്രമേ ഉപയോഗിക്കേണ്ട സാധനമാണ്, എലിവശമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ്. അത് എലിനെ കൊല്ലാൻ ഓർഗാനിക് നല്ല എലിവശമാണ്. അപ്പം അത് മറ്റേ യൂറോപ്പ് ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ ഇതിന് ഇത്രയും ഡിമാൻഡ് വന്നത്. അതിപ്പോൾ നമ്മൾ കഷായത്തിൽ ഇതാണ് ഉപയോഗിക്കുന്നത്, കഷായത്തിൽ ഈ കറി പൗഡർ. കഷായത്തിൽ ഉപയോഗിക്കുന്ന മാത്രമല്ല, ഇതുവരെ ഇത് ചെക്ക് ചെയ്യാനുള്ള മെഷീൻ GCMS മേടിക്കാൻ വേണ്ടിയിട്ട് 1000 കോടി ടേൺ ഓവറുള്ള ആയുർവേദ സെക്ടറിൽ ഇതുവരെ മേടിച്ചിട്ടില്ല. ഏതായാലും ജോണാട്ടിന് ഈ ഫൈറ്റ് അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഇനി ഫൈറ്റ് നടത്തട്ടെ. ഇതൊരു ചെറിയ ഫൈറ്റ് അല്ല, കാരണം ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയാക്കാൻ വേണ്ടി, ഭക്ഷണത്തിൽ മായമില്ല എന്ന് ചേർക്കാൻ വേണ്ടിയുള്ള ഫൈറ്റാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ. ഇത്രയും രേഖകൾ ഇനി അപ്പുറത്ത് വേറൊരു മേശയിലും അതിനപ്പുറത്ത് വേറൊരു മേശയിലും കൂടി ഉണ്ട്. ഏതായാലും ജിഷ്ണുവിനൊപ്പം CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. അതിൻ്റെ ആ പോരാട്ടം അത് ഫലം കാണട്ടെ എന്നാണ് നമുക്കറിയാം. നമ്മൾ എന്ത് കഴിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഒരുപക്ഷെ ലോകത്ത് തന്നെ ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഇത്രയേറെ മായം കലർത്തുന്ന ആളുകൾ, അത് വിൽപ്പന നടത്തുന്നവർ, അത് ഉപയോഗിക്കേണ്ടി വരുന്നവർ, നമ്മളെപ്പോലെ വേറെ ആരും ഉണ്ടാകാൻ ഇടയില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ നിയമത്തിന് ഇക്കാര്യത്തിൽ ചില പരിമിതികളുണ്ട്, അല്ലെങ്കിൽ അത്ര കാഠിന്യമില്ല, ഇത് വേണ്ട വിധത്തിലുള്ള ശിക്ഷാ നടപടികളൊന്നുമില്ല എന്നതൊക്കെ തന്നെയാണ്. മായം ചേർത്താലും 600 രൂപ പിഴ കൊടുത്ത് ആ വിലക്ക് നീക്കാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലുള്ളൊരു മാറ്റം കൂടി അനിവാര്യമാണ്.